എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഫിറ്റ്നസ് എക്സ്പേർട്ട്, യൂട്യൂബർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള 23 വയസ്സുകാരനായ വർഗീസ് പോൾസൺ ബ്രോ ആണ്. സോ നമ്മളുടെ ഓഡിയൻസ് ആണെങ്കിൽ നമ്മളുടെ പല വീഡിയോസിലും ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും മറ്റും ഡൗട്ടുകളായിട്ട് ചോദിക്കാറുണ്ട്. സോ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കൊരു എക്സ്പേർട്ടിൽ നിന്ന് തന്നെ ഇന്ന് ചോദിച്ച് മനസ്സിലാക്കാം. മാത്രമല്ലാതെ വർഗീസ് പോൾസൺ ബ്രോയുടെ പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങളും, കരിയർ, റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും കൂടി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. സോ എനിവേ, വെൽക്കം ടു ദ ഷോ ബ്രോ. താങ്ക് യു. അതുപോലെ തന്നെ ഇപ്പൊ ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫിറ്റ്നസ്, നമ്മളിപ്പോ ഒരു ജിമ്മിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇപ്പൊ ഞാൻ തന്നെ പല നോർത്ത് സൈഡിലുള്ള പല വീഡിയോസിലാണെങ്കിലും കുറച്ച് തമിഴ് വീഡിയോസിലൊക്കെ ആണെങ്കിലും കണ്ട ഒരു കാര്യമാണ് ബ്രോ, ഇപ്പൊ പലരും കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്നു, അത് കഴിഞ്ഞ ഉടനെ പലരും ആ ഒരു കോമ്പറ്റീഷൻ വിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ദെൻ അതിന് ശേഷം ഒരു ട്രെയിനറായിട്ട് വന്നിട്ട് ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇതുപോലെ ായിട്ടുള്ള ഒരു നോളേജ് ഇല്ലാതെ മേ ബി പലരും ഇതുപോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരുന്നു. സോ അത് മാത്രമല്ലാതെ ബ്രോ, നമ്മൾ ഇപ്പോൾ ജിമ്മിൽ, ബ്രോ തന്നെ ബ്രോയുടെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ജിമ്മിൽ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്ന് പറഞ്ഞിട്ട്, അതിൽ ചെറിയ രീതിയിൽ നമ്മളുടെ ഒരു ആംഗിള് കൈയിൻ്റെ ആണെങ്കിലും നമ്മൾ എന്തിനാണോ വർക്കൗട്ട് ചെയ്യുന്നത് അതിനുള്ള ഒരു ആംഗിള് മാറുന്ന സമയത്ത് അത് നമുക്ക് പല ഇഞ്ചുറീസ് വരാനും വരെ കാരണമാവും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സോ ഇതിനെയൊക്കെ ബ്രോ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അക്ഷയ്, ആ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. പക്ഷെ നമ്മുടെ മെൻറ്റാലിറ്റിയാണ് ആദ്യം മാറ്റേണ്ടത്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, നമ്മളിങ്ങനെ ജിമ്മിൽ പോകുമ്പോൾ ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും, ട്രെയിനറുണ്ടാവും. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അത് ജയിക്കണമെന്നുണ്ടെങ്കിൽ, ജയിക്കണമെന്നുണ്ടെങ്കിലല്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ അതിന് ഫാർമസ്യൂട്ടിക്കലായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ നാച്ചുറലായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ആരും തന്നെ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ മൈന്യൂട്ട് പെർസെൻ്റാണ്. 99.9% ആൾക്കാരും പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇപ്പോൾ ഒരു ഡിസ്ട്രിക്ട് ലെവൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനെങ്കിലും ഇറങ്ങുന്നത്. അതൊരു ഫാക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഒന്നാമതേ നല്ല ബോഡി ഉണ്ടോ, നല്ല സൈസ് ഉണ്ടോ, അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ തോന്നും ഈ മനുഷ്യൻ പറയുന്നതൊക്കെ കറക്റ്റാണ്, ഞാൻ ഇതുപോലെ ചെയ്ത് ഓക്കെ ആവും തോന്നും. പക്ഷേ ചിലപ്പോൾ അവർക്ക് നോളജ് ഉണ്ടാവും, ചിലപ്പോൾ അവർക്ക് നോളജ് ഉണ്ടാവണമെന്ന് ഒരു പിടുത്തമില്ല. ചിലപ്പോൾ അവർ പറയും വയറ് കുറയ്ക്കണം, 100 ക്രഞ്ചസ് ചെയ്തോളം പറയും. പക്ഷെ അതിൻ്റെ പുറകിലുള്ള സത്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് വേറൊരാളുടെ മേത്തേക്ക് നിങ്ങളാണ് എനിക്ക് ഇന്നത് പറഞ്ഞു തരേണ്ടതെന്നല്ല ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ശരീരമാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുക ഇങ്ങനെ ബേസിക്സ് കാര്യങ്ങളുണ്ടെന്നുള്ളത്. മലയാളത്തിലാണെങ്കിലും ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ബേസിക്സ് പഠിക്കാനായിട്ട്. ബേസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യാൻ വരുന്ന ഒരു 95% ആൾക്കാരിനേക്കാളും മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്, കാരണം അത്രയും നോളജ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ആദ്യം ഈ ബേസിക്സ് പഠിച്ചെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് എങ്ങനെയാണ് ട്രാക്ക് ചെയ്യേണ്ടത്, മാക്രോസ്, പിന്നെ എക്സസൈസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അക്ഷയ് ചോദിച്ചു ഈ ആംഗിള് മാറിപ്പോകുമ്പോൾ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊരു ഡീവിയേഷൻ വരുമ്പോൾ നമുക്ക് ഇഞ്ചുറി വരാനുള്ള ചാൻസ് ഇല്ലായിരുന്നു. ഇഞ്ചുറി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ബേസിക്കലി 5 മൂവ്മെൻറ്റ് പാറ്റേൺസ് ആണ് ഉള്ളത്. പുഷ്, പുള്ള്, സ്ക്വാട്ട്, ഹിഞ്ച്, ക്യാരി. പുഷ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പുഷ് ചെയ്യുന്നു, ബെഞ്ച് പ്രസ് ചെയ്യുന്നു. പുള്ളെന്ന് വെച്ചാൽ പുള്ളപ്സ്. ഹിഞ്ച് എന്ന് വെച്ചാൽ ഡെഡ് ലിഫ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് ഹിപ്സ് പുറകിലേക്ക് കൊണ്ടുപോകുന്നു. ക്യാരി എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ബലമുള്ള സാധനം എടുത്ത് പൊക്കുന്നത്. ഇപ്പോൾ ഫാമേഴ്സ് വാക്ക് എന്ന് പറയുന്നൊരു എക്സസൈസ് ഉണ്ട്. ഈ 5 പാറ്റേൺസും നമ്മുടെ ലൈഫിൽ നമ്മളൊത്തിരി ഹെൽപ്പ് ചെയ്യും. കാരണം എന്തെങ്കിലും എടുത്ത് പൊക്കാനാണെങ്കിലും, ഇപ്പോൾ ഒരു സാധനം ഒരു സ്ലാബിൻ്റെ മുകളിലെടുത്ത് വെക്കാനാണെങ്കിലും, അങ്ങനെ എന്തിനാണെങ്കിലും ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ 5 മൂവ്മെൻറ്റ്സ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ 5 മൂവ്മെൻറ്റ്സ് ഏതൊക്കെ എക്സസൈസിലാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ 5 മൂവ്മെൻറ്റ്സും ഒരു ഫുൾ ബോഡി വർക്കൗട്ട് റുട്ടീനാക്കി സെറ്റ് ചെയ്തിട്ട് വീക്കിലി ഒരു 3 തവണ ചെയ്യുക. എന്ന് വെച്ചാൽ ഇപ്പോൾ മൺഡേ ട്രെയിൻ ചെയ്തു, ഈ 5 മൂവ്മെൻറ്റ്സും ഉള്ള മൺഡേ ട്രെയിൻ ചെയ്തു, ട്യൂസ്ഡേ ഓഫ് എടുത്തു, വെനസ്ഡേ ട്രെയിൻ ചെയ്തു, തേഴ്സ്ഡേ ഓഫ് എടുത്തു, അങ്ങനെ 3 ദിവസം ഒരു വീക്കിൽ വെയ്റ്റ് ട്രെയിൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്തു വരുന്ന കഴിയുമ്പോൾ തന്നെ ആദ്യത്തെ ഒരു 3 മാസം കൊണ്ട് ബോഡി നല്ല രീതിയിൽ മാറും, ന്യൂട്രീഷനും കൂടെ പ്രോപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ട കാര്യം. നമ്മളിപ്പോൾ ജിമ്മിൽ ട്രെയിനർ ഉണ്ടാവും, ഒബ്വിയസ്ലി അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യേണ്ടവരാണ്. പക്ഷേ പ്രോപ്പർ എഡ്യൂക്കേഷൻ അവർക്ക് ഉണ്ടാവണം എന്നുള്ളതിൽ ഒരു നിർബന്ധമില്ല. അപ്പോൾ നമ്മുടെ ബോഡിയാണ് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി നമുക്ക് എടുക്കുക. ഒത്തിരി ഫ്രീ നല്ല ഇൻഫർമേഷൻ യൂട്യൂബിലുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ ഫിറ്റ്നസ് ഇൻഡസ്ട്രീനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഫിറ്റ്നസ് ഇൻഡസ്ട്രി ഒരു ലുക്ക് ബേസ്ഡ് ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും ചാനൽസിൻ്റെ കമൻസിൽ ആൾക്കാർ പറയുന്നുണ്ടാവും നീ ആദ്യം കുറച്ച് മസിൽ ഉണ്ടാക്ക് എന്നിട്ട് ഞങ്ങൾക്ക് പറഞ്ഞതാണ്. പക്ഷേ ഒരു പ്രോപ്പർ നാച്ചുറൽ ഫിസീക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ മിനിമം 5 to 7 years എടുക്കും. എന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ലാത്ത ശരീരം ഒരു 3 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ട്രെയിൻ ചെയ്ത് തുടങ്ങിയിട്ട് 2 കൊല്ലം ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ ആൾക്കാർക്ക് ഷെയർ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം വെച്ചിട്ടാണ് ഇതെല്ലാം പ്രോപ്പറായിട്ട് ഷെയർ ചെയ്ത് തരുന്നത്.
അപ്പോൾ ഇപ്പോൾ ലുക്സിൽ എന്ന് വെച്ചാൽ ഒരാൾക്ക് മസിലുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും എല്ലാം അറിയാമെന്നുള്ള ഒരു തോട്ട് നമ്മളിപ്പോൾ തന്നെ കളയണം. അതെ, ലുക്ക് കണ്ട് വിലയിരുത്തരുത് എന്ന് പറയില്ലേ, ആ ഒരു കൈൻഡ് ഓഫ് തിങ് ഇവിടെയും വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയും വരുന്നുണ്ട്, പക്ഷെ നമുക്ക് ലൈഫിന്റെ എല്ലാ ആസ്പെക്ടിലും അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ ശ്രദ്ധിക്കുക, പക്ഷെ ഇയാൾക്ക് മസിലുണ്ട് അപ്പൊ അയാൾ പറയുന്നതൊക്കെ കറക്റ്റ് ആയിരിക്കും, അങ്ങനെ ഒരു ചിന്തയില്ല. ഞാനിത് എന്താ പറയാൻ റീസൺ എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ എൻക്വയറി നമ്പറിൽ വരുന്ന ഒരു ഒരു 20% ആൾക്കാരും പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഞങ്ങളുടെ ആശാൻ പറഞ്ഞു ബോഡി ഇങ്ങനെ ചെയ്തിട്ടൊന്നും മാറാൻ പോകുന്നില്ല, വയറൊന്നും കുറയത്തില്ല, മെഡിസിൻ എടുക്കണം, എന്നാലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഈ മെഡിസിൻ എടുക്കണമെങ്കിൽ അതിന് മുന്നേ നമ്മുടെ ഹോർമോൺ ലെവൽസും കാര്യങ്ങളും ഒക്കെ നോർമൽ ആണോ എന്ന് നോക്കണം, ഒത്തിരി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വേണം ഈ മെഡിസിൻ എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും ആയിട്ട്. അത് നിങ്ങളൊരു പ്രൊഫഷണൽ ബോഡി ബിൽഡർ ആണെന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇത് അതൊന്നും അല്ല, ആൾക്കാരുടെ അടുത്ത് ആ തടി കുറയ്ക്കണം, ആ ഇന്ന സാധനം എടുത്തോ, ഇന്ന മെഡിസിൻ എടുത്തോ, ഇത്ര വീക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ തടി കുറഞ്ഞോളൂ എന്ന് പറയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് കിട്ടിയിരിക്കുന്ന എഡ്യൂക്കേഷൻ അതാണ്, ഇങ്ങനെ ഇന്ന സാധനം കഴിച്ചു കഴിഞ്ഞാൽ ഇത്ര രീതിയിൽ ബോഡി റിയാക്ട് ചെയ്യും, അപ്പോൾ അത് കഴിച്ചാൽ മതി. പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആർക്കും തന്നെ അറിയില്ല. ഇങ്ങനെ പോസ്റ്റ് സൈക്കിൾ തെറാപ്പി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് എന്താണെന്നോ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ അത് ചെയ്യേണ്ട ഇമ്പോർട്ടൻസോ നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം ബോഡി ബിൽഡേഴ്സിനും ഇല്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ഇങ്ങനെ ഈ ഫിസിക്ക് ബിൽഡ് ചെയ്യുന്ന ബോഡി ട്രാൻസ്ഫോം ചെയ്യുന്ന സ്പേസിലോട്ട് വരുമ്പോൾ. യാ ഓക്കെ ബ്രോ, മനസ്സിലാവുന്നുണ്ട്, ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ട്. അതായത് നമ്മൾ തന്നെ, ഇത് നമ്മളുടെ ശരീരമാണ്, നമ്മൾ തന്നെ അതിൻ്റേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആദ്യം ഏറ്റെടുക്കുക. അല്ലാതെ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നമ്മൾ ആദ്യം ലേൺ ചെയ്യാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ്. ഇൻ്റർവ്യൂവിൻ്റെ നടുവിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുകയാണ്, നമുക്ക് പെട്ടെന്ന് വന്ന ഒരു കോൾ ആയതുകൊണ്ടും നിങ്ങളൊന്നും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ടുമാണ് ഇതിൻ്റെ നടുവിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ നെക്സ്റ്റ് ലെവൽ എന്നുള്ള പ്ലാറ്റ്ഫോമിനെ പറ്റി ഇതിന് മുമ്പത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനെപ്പറ്റി ഒന്നും അറിയാത്തവർക്ക് നെക്സ്റ്റ് ലെവൽ എന്നുള്ളത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗെയിമിഫൈഡ് കോഡിംഗ് കോമ്പറ്റീഷൻ പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളത് അൺ അക്കാദമി ഗ്രൂപ്പിൻ്റെതാണ്. ഇവിടെ ഇവർ കുറച്ച് കോഡിംഗ് മാച്ചസ് കണ്ടക്ട് ചെയ്യും, അത് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ അത് പ്ലേ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പ്രൊഫിഷ്യൻസിയെ നിങ്ങൾക്ക് തന്നെ റേറ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഈ ഒരു ഗെയിമിഫൈഡ് കോഡിംഗിൽ കിട്ടുന്ന റേറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച കമ്പനികളിൽ ജോലികൾ വരെ ലഭിക്കും. വർഷത്തിൽ ഒരിക്കലല്ല, എല്ലാ മാസവും ഇതിൽ നിന്ന് സെലക്ഷൻസ് നടക്കുന്നുണ്ട്. നെക്സ്റ്റ് ലെവല് അടുത്ത മാർച്ച് 11 വൺ ഡേ കണ്ടസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലീഗ് നടത്തുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യയിലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള ലീഡേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യാം. ഇതിൽ നിങ്ങൾ ഒരു 100 winners ലിസ്റ്റിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മാക്ബുക്ക്, ഐപാഡ് പോലുള്ള കാര്യങ്ങളും സമ്മാനമായി ലഭിക്കും. സോ താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻകമെല്ലാം കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറിയിട്ട് രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ലീഗിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ റേറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിൽ KPMG, PayTM, കാഷ്ഫൈ, ഫസ്റ്റ് ക്രൈ, ക്രാഡിൽ വൈസ് തുടങ്ങിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കമ്പനികളിൽ ജോലി നേടാം, അതും ഒരു ഗെയിം കളിക്കുന്നതിലൂടെ. സോ ഇന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾ റിഫർ ചെയ്യുന്നതിലൂടെ നിങ്ങൾ കുറച്ച് ഗിഫ്റ്റ് കാര്യങ്ങൾ ലഭിക്കും. നെക്സ്റ്റ് ലെവലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ കമൻറ്റിലും ആയി കൊടുക്കുന്നുണ്ട്. സോ ഇനി മറ്റൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ കൂടി ബ്രോയുടെ അടുത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ബ്രോയ്ക്ക് 23 പ്രായമുള്ളത്. ഒരു 26 ആയിട്ടുള്ള വർഗീസ് പോൾസൺ എന്നുള്ള വ്യക്തിയെ ബ്രോ എവിടെയാണ് കാണുന്നത്? ബ്രോയുടെ ആ ഒരു പേഴ്സണാലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഒരു ഫിസിക്കലായിട്ടുള്ള സക്സസിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ബ്രോനെ ഒരു 3 കഴിയുമ്പോൾ എവിടെയാണ്? അത് വളരെ നല്ല ക്വസ്റ്റ്യനാണ്. പക്ഷേ ഞാനങ്ങനെ ഒത്തിരി സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ടില്ല, കാരണം നമ്മൾ രണ്ടുപേരും ചെറുപ്പമാണ്, നമുക്ക് ഒത്തിരി സമയമുണ്ട്. പക്ഷെ എന്നാലും 3 കഴിഞ്ഞ് കഴിയുമ്പോൾ യൂട്യൂബ് അത്യാവശ്യം നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവണമെന്നുണ്ട്. എന്ന് വെച്ചാൽ യൂട്യൂബ് എസ്റ്റാബ്ലിഷ്ഡ് ആവണം എന്നുള്ള ആഗ്രഹം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമുക്ക് ഒത്തിരി ആൾക്കാരിലോട്ട് എത്താൻ പറ്റും. ഒത്തിരി ആൾക്കാരിലോട്ട് എത്തുമ്പോൾ നമ്മളിപ്പോൾ ഒരു 35-40 കഴിഞ്ഞ് ഈ പരിപാടിയൊക്കെ നിർത്തിയാലും ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, പുള്ളി എന്നെ ചെറുപ്പത്തിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ആ ഒരു മാർക്ക് ലീവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്തോ ഒരു പ്രോപ്പർ എയിം ഉണ്ടായിരുന്നു എന്നൊരു ചിന്തയുണ്ട്. അല്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുന്നത്? ജനിക്കും, സ്കൂളിൽ പോവും, കോളേജിൽ പോവും, ജോലി, കല്യാണം, പിള്ളേർ, ആ ഒരു സൈക്കിൾ റിപ്പീറ്റ് ആവും. അപ്പോൾ അതിൻ്റെ അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ആസ്പെക്റ്റും കൂടെ ആഡ് ചെയ്ത് ഇപ്പോൾ എൻ്റെ ലൈഫ് കൊണ്ട് വേറൊരാൾക്ക് കുറച്ച് നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് ഞാൻ കാണുന്ന ഒരു വിൻഡോ, അത് ചെയ്യാൻ പറ്റുന്ന ഒരു വിൻഡോ എന്ന് വെച്ചാൽ ഓബ്വിയസ്ലി ഇൻഫ്ലുവൻസിങ് സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ അത് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ആക്കണമെന്നുണ്ട്. പിന്നെ വേറൊരാഗ്രഹം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ആക്സസിബിൾ ആവുന്ന രീതിയിൽ ഫിറ്റ്നസ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റണം. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾക്ക് പ്ലാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു പ്രോപ്പർ
ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം എന്ന് വെച്ചൊരു ഓൺലൈൻ കോഴ്സ് പോലെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു 1 to 2 years ബാക്കിയുള്ളവർ ചെയ്യുന്ന പോലെയല്ല. എല്ലാ ഇൻഫർമേഷനും വളരെ പ്രിസൈസ് ആയിട്ട്, ഇപ്പോൾ ഒരാൾക്ക് ഒരു ഡൗട്ട് തോന്നി, ഒരു ഡോക്ടറിനായിട്ട് കണക്ട് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ള ഫെസിലിറ്റി വരെ വരുന്ന രീതിയിൽ ഒരു പ്രോഗ്രാം റെഡിയാക്കണം. അത് എങ്ങനെ പോയാലും ഒരു 1-1.5 years എടുക്കും അതൊന്ന് പ്രോപ്പർലി ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട്. പക്ഷേ അത് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അത് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള പൈസയ്ക്ക് കൊടുക്കണം. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു നല്ല പോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് ട്രെയിനർ വെക്കണമെങ്കിൽ 3 months അവർ മിനിമം 25,000-30,000 മേടിക്കും. അപ്പോൾ അത് ഇപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ വെച്ച് നോക്കുമ്പോൾ അത് നമുക്ക് അങ്ങനെ ആലോചിക്കാൻ പോലും പറ്റാത്തൊരു എമൗണ്ടാണ്. കാരണം ഭൂരിഭാഗം ആൾക്കാരുടെയും 1 month's salary അത്രയും പൈസ. അപ്പോൾ അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും ആക്സസിബിൾ ആവുന്ന രീതിയിൽ ഒരു പ്രോപ്പർ ഫിറ്റ്നസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തെടുക്കണം. പിന്നെ എനിക്ക് അതുപോലെ തന്നെ മെൻസ് ലൈഫ് സ്റ്റൈലിൽ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്രോപ്പർ ഡ്രസ്സിങ് ലൈൻ അല്ലെങ്കിൽ സ്കിൻ കെയർ റൊട്ടീൻ, അങ്ങനത്തെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട്. ഇതൊക്കെ ആഗ്രഹങ്ങളാണ്, നടക്കുമെന്ന് അറിയില്ല, പക്ഷെ സ്വപ്നം കണ്ടിന് കാശ് കൊടുക്കുന്നില്ല. സൂപ്പർ ബ്രോ, സൂപ്പർ സൂപ്പർ. ആക്ച്വലി ഇതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പല യൂട്യൂബേഴ്സിനെയും എനിക്ക് പേഴ്സണലി പരിചയമുണ്ട്. ഇപ്പൊ തമിഴിലാണെങ്കിലും ഹിന്ദി സൈഡാണെങ്കിലും ബ്രോ, ഈ അർബൻ ഗബ്രോ എന്നുള്ള യൂട്യൂബറിനെയൊക്കെ അറിയാം. ആളുടെ പല പ്രൊമോഷൻസ്, ആളുടെ പല പ്രൊഡക്റ്റുകളും ഇപ്പൊ പ്രൊമോഷന് വേണ്ടി വരാറുണ്ട്. പക്ഷെ ആള് ആദ്യമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയതിൽ നിന്നാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. സോ അവരെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ, ഒരു നോർത്ത് സൈഡിലുള്ള ഒരു യൂട്യൂബറെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് നമ്മളെ കൊണ്ടും പറ്റുന്നത് തന്നെയാണ്. നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ ഹയർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാ കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ എനിക്കാണെങ്കിലും ചാനലിന് വേണ്ടി സ്ക്രിപ്റ്റിംഗ്, ഷൂട്ടിംഗ്, എഡിറ്റിംഗ്, തമ്മനെയിൽ ഉണ്ടാക്കുന്ന ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ പേഴ്സണൽ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഹെൽപ്പിന് വേണ്ടി എനിക്കൊരു ടീംമേറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലോഡ് അവിടെ കുറവുണ്ട്, പക്ഷേ ബാക്കി ഫുൾ ടൈം നമ്മൾ ഒക്കിപ്പൈഡാണ്. അപ്പോൾ ഇപ്പോൾ ഇനി പതിയെ പതിയെ ടീമിൻ്റെ എണ്ണം കൂടി തുടങ്ങണം. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് ഇങ്ങനെ വീഡിയോ എഡിറ്റർ ഹയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ നല്ല ടാലൻറ്റഡ് ആണെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണമെന്ന്. പക്ഷേ ഇതുവരെ നമുക്കൊരാളെ കിട്ടിയിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിൽക്കുന്ന പിള്ളേർക്ക് ഒത്തിരി ഒത്തിരി ഫ്രീ ടൈം ഉണ്ട്, ഭൂരിഭാഗം ആൾക്കാർക്ക്. ഞാനൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഞാനൊരു തെങ്ങയും ചെയ്യില്ലായിരുന്നു കോളേജിന് വേണ്ടി. എക്സാം ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് പഠിക്കും, ബാക്കി ഫുൾ ടൈം ഇങ്ങനെ ഉഴപ്പി നടക്കായിരിക്കും. ആ സമയത്ത് നമ്മൾ ഇതുപോലത്തെ എന്തെങ്കിലും വാല്യബിൾ ആയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, എഞ്ചിനീയറിംഗിനോ എന്ത് കോളേജിന് ഇറങ്ങുമ്പോഴായാലും അതിനേക്ക മുൻപായാലും നമ്മുടെ പ്രൊഫസേഴ്സിനേക്കാൾ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലത്തെ ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ്, തംബ്നെയിൽ ഡിസൈനിങ്, ഈ ഗ്രാഫിക് ഡിസൈനിങ്, അങ്ങനത്തെ ക്രിയേറ്റീവ് പ്രൊഫഷൻസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം ഇനി അങ്ങോട്ട് നമുക്ക് രണ്ടുപേർക്കും അറിയാം, കോവിഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ത്രൂ ഓൺലൈൻ കണ്ടന്റ് ക്രിയേഷൻ, ക്രിയേറ്റീവ് ഫീൽഡ്, അതിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്കോപ്പ് വരുന്നത്. അപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇതിന് ഒത്തിരി അൺടാപ്പ് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ ഒരു 25 താഴെ ഉള്ളവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇതുപോലത്തെ സ്കിൽസ് പ്രോപ്പറായിട്ട് പഠിച്ചെടുക്കാൻ നോക്കട്ടോ. അത് എന്നെയും അക്ഷയനെയും കുറിച്ച്, പ്രത്യേകിച്ച് ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ്, വോയിസ് ഓവർ ആണെങ്കിലും, ഇപ്പം നമ്മളാണെങ്കിലും കമ്മ്യൂണിറ്റി പോസ്റ്റിലാണെങ്കിലും വീഡിയോയിലാണെങ്കിലും ഇടുന്നുണ്ട് ബ്രോ. നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ യൂട്യൂബ് ചാനൽസ് റൺ ചെയ്യുന്നുണ്ട്, മലയാളത്തിലാണെങ്കിലും ഒരു 8 യൂട്യൂബ് ചാനൽസ് റൺ ചെയ്യുന്നുണ്ട്. സോ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വോയിസ് ഓവർ ആർട്ടിസ്റ്റുമാർ, വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളുകൾ, ബ്രോ ഇപ്പോൾ പറഞ്ഞത് ശരിക്കും മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. ഒരുപാട് ആളുകളെ ഇപ്പം നമ്മളാണെങ്കിലും വേണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ ആ ഒരു തരത്തിലുള്ള ആ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ആളുകളെ കിട്ടുക എന്നുള്ളത് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. യെസ്, നല്ല ബുദ്ധിമുട്ടാണ്. സോ നമ്മളുടെ ഈ ഒരു ടൈം ഫോർ ഗ്രേറ്റ്നെസ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ നമ്മൾ കുറേ നോഫാബ് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ അതിനുശേഷം ചിലരെ പലരെയും കണ്ടിട്ടുണ്ട്. അതായത് ഈ ഒരു അഡിക്ഷനിൽ നിന്ന് റിക്കവർ ആയിട്ട് വന്നിട്ട് ലൈഫിൽ വളരെ പ്രൊഡക്റ്റീവായിട്ട് മാറുന്ന, കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന പലരെയും കണ്ടിട്ടുണ്ടായിരുന്നു. സോ അത് കാരണമായിരുന്നു ആ ഒരു കാര്യത്തിനെ ഞാൻ കുറച്ചൊന്ന് എംഫസൈസ് ചെയ്യുന്നുണ്ടായിരുന്നത്. സോ ഒരു ഫിറ്റ്നസ് യൂട്യൂബർ എന്ന രീതിക്ക് ബ്രോ എങ്ങനെയാണ് നോഫാപ്പ് എന്നുള്ള വിഷയത്തെ നോക്കിക്കാണുന്നത്? ഓക്കെ, ഇപ്പോൾ ഈ നോഫാപ്പ് എന്നുള്ളത് ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിലായാലും അക്ഷയുടെ കമ്മ്യൂണിറ്റിയിലായാലും ഈ അടുത്ത് വളരെയധികം എംഫസിസ് കൊടുത്തിട്ടുള്ള ഒരു സൈഡ് ഓഫ് ഫിറ്റ്നസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സീമൻ എന്ന് പറയുന്നത് മാസ്കുലിൻ എനർജി ആണ്, മാസ്കുലിൻ എനർജി ആണ് നമ്മുടെ അകത്തുള്ളത്. അപ്പോൾ അത് റിലീസ് ചെയ്യാതിരുന്നാൽ, ഇങ്ങനെ ടെസ്റ്റോസ്ട്രോൺ കൂടുമോ, അങ്ങനെ ഫിറ്റ്നസ് സൈഡിലോട്ട് പോകുമ്പോൾ നോഫാപ്പ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ മസിൽ ബിൽഡാവോ, ഫാറ്റ് ലൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യോ, അങ്ങനെ ഒരു സയൻറ്റിഫിക് എവിഡൻസും ഇല്ല. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മാസ്റ്റർബേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ ആദ്യം ഒരു 1 week ശേഷം ഒരു ചെറിയ പീക്ക് വരും ടെസ്റ്റോസ്ട്രോൺ ലെവലിൽ, പിന്നെ അത് ബാക്ക് ടു നോർമൽ റേഞ്ച് വരും. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് നമ്മളെ നമ്മൾ എന്തിനാണ് ഉണ്ടാക്കിയേക്കുന്ന നേരത്തിൽ,
ജീവിക്കണം, റീപ്രൊഡ്യൂസ് ചെയ്യണം, നമ്മുടെ ലൈൻ ഓഫ് ഹെറിറ്റേജ് താഴേക്ക് താഴേക്ക് കൊണ്ടുപോകണം. അപ്പോൾ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുക, ഇതുപോലെ സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരു ബേസിക് ഹ്യൂമൻ നീഡാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതങ്ങനെ ഒരു നിർത്തി വെക്കേണ്ട ആവശ്യം കണ്ടിട്ടില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഫോണിൻ്റെ യൂസ് ഭയങ്കര കൂടുതലാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോൺ മാത്രമല്ല, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്ന് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ കാണുന്നത്? ഭൂരിഭാഗം പെൺപിള്ളേർക്കും അതിനകത്ത് പകുതി തുണി കാണത്തില്ല, ഒബിയസ്ലി. അപ്പോൾ അതിൻ്റെ താഴെ ആൾക്കാർ ഇപ്പം നമ്മൾ കമൻ്റ് ഇടും, ഇതെന്താ ഇങ്ങനെ ഇത്രയും വൾഗറായിട്ട് ഡ്രസ്സ് ചെയ്തേക്കണമെന്ന് വെച്ച് കമൻ്റ് ഇടും, അതെൻ്റെ ഇഷ്ടമാണ്, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് രണ്ടുപേർക്കും അറിയാം, ബോയ്സ് അല്ലെങ്കിൽ മെയിൽ ജനറലുള്ള ആൾക്കാർ വിഷ്വലി കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഗേൾസ് ആണെങ്കിൽ കൂടുതൽ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അവർക്ക് അങ്ങനെ വിഷ്വലി ഇങ്ങനെ ഇന്നത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ വിഷ്വലി ഇതുപോലെ നമ്മൾ രാവിലെ എഴുന്നേക്കും മുതൽ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതുപോലത്തെ കണ്ടൻറ് ഇങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നാമത് അത് നമ്മുടെ വിൽ പവർ ശരിക്കും കുറയ്ക്കും. പിന്നെ ഈ ഫോൺ അഡിക്ഷൻ, ഇപ്പോൾ അക്ഷയ്ക്ക് എന്നെയൊക്കെ നന്നായിട്ട് അറിയാം, കാരണം ഞാനത് ഒത്തിരി റിസർച്ച് ചെയ്യാത്തൊരു കാര്യമാണ്. ഫോൺ അഡിക്ഷൻ ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഈ പോണ ആ ബ്രോ, ആക്ച്വലി ഇത് സൈക്കോളജിക്കലായിട്ടാണ് നമ്മളെ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ മുതൽ നമുക്ക് ആർക്കും തന്നെ പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല. നമ്മൾ ചെറുപ്പത്തിൽ എന്താ കേട്ടിരിക്കുന്നത്? ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് പാപമാണ്, നരകത്തിൽ പോവും, ഇങ്ങനെ കേട്ട് വളർന്നേക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ കേട്ട് വലുതാവുമ്പോൾ ഈ ഇങ്ങനെ ചെയ്യുന്നത്, എന്തെങ്കിലും സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നത് ഒരു മോശമായിട്ടുള്ളൊരു കാര്യമാണെന്ന് വളരെ കുഞ്ഞിതിൽ മുതലേ നമുക്കൊരു തോട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർ സയൻറ്റിഫിക് സൈഡ് എന്താണ്, ഇത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാർട്ട്ണർ ഉണ്ടാവേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് ആർക്കും തന്നെ അറിയില്ല. പിന്നെ പതിയെ വലുതായി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അറിയേണ്ട സമയമാകുമ്പോഴേക്കും നമ്മളെല്ലാവരും ഫോൺ കാണും. ഫോൺ കണ്ടു തുടങ്ങി കഴിയുമ്പോൾ അതിനകത്ത് അഡിക്ഷനും അഡിക്ഷനായി തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് വരും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു രാത്രി കിടക്കുന്ന വരെ ഇത് തന്നെയായിരിക്കും പരിപാടി. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നോഫാപ്പ് എന്നുള്ള കോൺസെപ്റ്റിനോട് എനിക്ക് ഒത്തിരി യോജിപ്പില്ല, കാരണം ഞാനത് പേഴ്സണലി ഫോളോ ചെയ്യാത്ത ഒരാളാണ്. പിന്നെ ഇപ്പം നമ്മൾ ഒരു തവണ അല്ലെങ്കിൽ ദിവസത്തിൽ ഒരിക്കൽ എന്തെങ്കിലും സെക്ഷുവൽ ആയിട്ടുള്ള കാര്യം ചെയ്തു, അതുകൊണ്ട് എൻ്റെ മോട്ടിവേഷൻ കംപ്ലീറ്റ് പോവാണെന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പ്ലേസിൽ നമ്മൾ ഒട്ടും മാസ്കുലിൻ എനർജി ഇല്ലാത്ത ഒരാളായിരിക്കും. കാരണം അങ്ങനത്തെ ഒരു കാര്യം ചെയ്തു, അയ്യോ ഇനി എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ട് പോവാണെങ്കിൽ അതാണ് നമ്മൾ ഏറ്റവും ആദ്യം വർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഫോൺ അഡിക്ഷൻ, ഫോൺ ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ്ലി നിർത്തണം. കാരണം റിയൽ ലൈഫ് സെക്സ് അതല്ല, ഒരു ഫാൻറ്റസി ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു പാർട്ട്ണർ വന്നു കഴിയുമ്പോൾ അവരിലും ഒത്തിരി ആവശ്യമില്ലാത്ത പ്രഷർ ഇടാണ്, ഇതുപോലെ ഇതുപോലെയൊക്കെ ചെയ്യണം, എന്നാലേ ഇത് ശരിയാവുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഈ തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് എന്നാണ് നമ്മൾ രണ്ട് പേര് ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുന്നത് കാണുന്നത്. അപ്പോൾ അത് നമ്മുടെ മെൻറ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് മോശമാക്കും. അപ്പോൾ റിയൽ ലൈഫിൽ നമ്മൾ ഇതുപോലെ ഒരു പാർട്ട്ണർ ഉണ്ടായി സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുമ്പോൾ അത് പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റാതാവും. ഇത് ഞാൻ ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഇങ്ങനെ മനസ്സിലായി വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ ബ്രോ, സോ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ഇതുപോലെ നടത്തുന്നതായിട്ട് ഞാൻ ബ്രോയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഫാസ്റ്റ് റീബൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഈ ഒരു നോഫാപ്പ് എന്നുള്ള കാര്യത്തിനും കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഒരു 50-60% ഇമ്പോർട്ടൻസ് ശരിക്കും നോഫാപ്പിന് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പർപ്പസ് എന്നുള്ളത് നിങ്ങളെ ലൈഫ് ടൈം ഫാപ്പ് ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള ഒരു സംഭവം ആ ഒരു രീതിയിലല്ല ബ്രോ നമ്മളിവിടെ കൊടുക്കുന്നുണ്ടായിരുന്നത്. സോ അതായത് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ ഒരു 90 ദിവസം നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ലേ? കഴിഞ്ഞ 90 ദിവസമായിട്ട് എനിക്ക് ചിക്കൻ എന്നുള്ളത് അത്രത്തോളം ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. എനിക്ക് ചിക്കൻ എന്നുള്ളത് ഇപ്പോഴും അത്രത്തോളം ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അടുത്ത 90 ദിവസത്തേക്ക് ഞാൻ ചിക്കൻ അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വിൽ പവർ കൂടും. ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്രമാത്രം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്, ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും. പക്ഷേ ഒരു 1 ഇയർ, ഒരു കൈൻഡ് ഓഫ് മന്ത്, ഒരു ഇത്ര മാസം ഞാനിത് യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ഓ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റി എന്നുള്ള ഒരു വിൽ പവർ നമ്മളുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ആവില്ലേ? സോ ആ ഒരു തിങ് കൂടിയായിരുന്നു നമ്മൾ ബേസിക് ലെവലിലുള്ള കുറേ പേർക്ക് ഇതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ബ്രോ പറഞ്ഞതും വളരെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ സെക്ഷുവൽ എനർജി എന്നുള്ളത് ശരിക്കും നമ്മൾ അത് യൂസ് ചെയ്യാനേ പാടില്ല എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ ഇങ്ങനെ ഓവറായിട്ട് ഫാൻറ്റസിക്കൽ തിങ്സിലൂടെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെയാണെന്ന് തോന്നുന്നു. അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഒരു പെൺകുട്ടീനോട് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അതിങ്ങനെ മനസ്സിൽ വെച്ച് അയ്യോ അവൾ എന്നെ ജഡ്ജ് ചെയ്യും അങ്ങനെ അങ്ങനെ പറയാതെ പോയി സംസാരിക്കുക കുട്ടിയുടെ അടുത്ത്. റിജക്ട് ചെയ്യുകയാണെങ്കിൽ എന്താ, റിജക്ട് ചെയ്തു മൂവ് ഓൺ ചെയ്യുക, അടുത്ത ആളിലോട്ട് മാറുക. ഇത് ഇൻടേൺ ആൾക്കാരോട് സംസാരിക്കാനും ഇങ്ങനെ ഗേൾസിനെ അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കൂടും. കുറേ കാലം ഒത്തിരി റിജക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കും ഒരു നല്ല പാർട്ട്ണറിനെ കിട്ടും.
അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പോവാണ് ഈ ഫോണൊക്കെ ഒത്തിരി ഈസിലി അവൈലബിൾ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ. കാരണം നമ്മുടെ ഫിംഗർ ടിപ്സിൽ ഈ പ്ലഷർ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട് പോയി റിജക്ഷൻ നോക്കി ഒരാളുടെ അടുത്ത് സംസാരിച്ച് ഇങ്ങനെ അൺകംഫർട്ടബിൾ ആവുന്നതാണ് എല്ലാവരുടെയും ചിന്ത. ഓക്കെ ബ്രോ, സോ ഇപ്പോൾ ബ്രോ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്ന കാര്യത്തിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. സോ ഇത് ഇത്രയും നാൾ ബ്രോ ബ്രോയുടെ ഓഡിയൻസിന് കൊടുത്തുകൊണ്ടിരുന്ന കാര്യം ഫ്രീ ആയിട്ടുള്ള കണ്ടൻസ് ആണ്. പക്ഷേ ഇനി അങ്ങോട്ട് ബ്രോ ഒരു പെയ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടൻസ് ആയിരിക്കാം ആ ഒരു കോഴ്സിലൂടെ ബ്രോ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പം മേ ബി പലരും ഇതൊരു പെയ്ഡായി എന്താ ബ്രോ ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം മേ ബി. സോ അപ്പോൾ ഇതിനെയൊക്കെ ബ്രോ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ബ്രോ? അതായത് ഒരു യൂട്യൂബർ എന്നുള്ള വ്യക്തി ഒരു കോഴ്സ് ഒരു പെയ്ഡായിട്ടുള്ള തിങ്സ് തുടങ്ങി ഒരു അടുത്ത തലത്തിലേക്ക് പോവേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്? അതുപോലെ ഈ ഒരു കാര്യത്തിനെ പറ്റി ബ്രോ എന്താ ചിന്തിക്കുന്നത്? ആളുകളെ പേ ചെയ്ത് മേടിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് അങ്ങനെ സംതിങ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ആദ്യത്തെ തോട്ടം എന്ന് വെച്ചാൽ യൂട്യൂബേഴ്സ് ആണെങ്കിൽ അവർക്ക് യൂട്യൂബ് ഒത്തിരി പൈസ കൊടുക്കുന്നുണ്ടെന്നായിരിക്കും. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ഒരു റീജിയണൽ ലാംഗ്വേജിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നത് വളരെ കുറവ് പൈസയാണെന്നുള്ളത്. ബാക്കി നമ്മുടെ ഇൻകം കിട്ടുന്നത് നമ്മൾ എന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബ്രാൻഡ് പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങൾ കൂടെയാണ്. അതുകൊണ്ട് ബ്രാൻഡ് പ്രൊമോഷൻ എടുക്കുക എന്നല്ലാതെ വേറൊരു വഴിയില്ല നമ്മൾ രണ്ടുപേരെ പോലുള്ള ക്രിയേറ്റേഴ്സിന് വീഡിയോ ചെയ്യുമ്പോൾ. എന്നാലേ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കേസ് നമ്മൾ നോക്കുന്നത് എക്സ്ട്രീം വാല്യൂ ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. ഒരു അധികം പൈസയല്ലാതെ നല്ല രീതിയിൽ വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. നമ്മുടെ ചാനലിൽ കൂടെ ഒത്തിരി ഫ്രീ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ഒത്തിരി കാലം ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആൾക്കാർ കൊടുക്കുന്ന വാല്യൂയുടെ അളവ് കുറഞ്ഞു വരും. ഇപ്പോൾ കോളേജ് എഡ്യൂക്കേഷൻ തന്നെ നോക്ക്, നമ്മൾ ഫ്രീ ആയിട്ട് ഇപ്പോൾ കോളേജിൽ പോയി പഠിക്കുമ്പോഴായിരിക്കോ അല്ലെങ്കിൽ നല്ലൊരു എമൗണ്ട് ഫീ ആയിട്ട് കൊടുക്കുമ്പോഴായിരിക്കോ അത് കൂടുതൽ സീരിയസ് ആയിട്ട് എടുക്കാനുള്ള സാധ്യത ഒരു നോർമൽ ആൾക്ക്. ഒബ്വിയസ്ലി പൈസ കൊടുത്ത് പഠിക്കുമ്പോഴായിരിക്കും. അപ്പം നമ്മൾ ക്രിയേറ്റേഴ്സ് എന്ന നിലയിൽ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ല പോലെ വാല്യൂ ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. നമ്മൾ നോർമലി ഇടുന്ന കണ്ടന്റിനേക്കാൾ ഒരു 3-4 times ബെറ്റർ ആയിരിക്കണം. പിന്നെ അങ്ങനെ ഇപ്പോൾ ആരെങ്കിലും കോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പഠിപ്പിക്കാത്തൊരു കാര്യമായിരിക്കും. ഇപ്പോൾ നമ്മൾ രണ്ടുപേർക്കും ഇത്രയും പ്രായമായി, നമ്മുടെ പ്രായമുള്ള ആർക്കാണെങ്കിലും ടാക്സസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, പേഴ്സണൽ ഫിനാൻസിങ് എങ്ങനെയാണ് നോക്കേണ്ടത് ഇങ്ങനത്തെ ഇൻഫർമേഷൻ ഭയങ്കര കുറവായിരിക്കും. അല്ലെങ്കിൽ ബോഡി എങ്ങനെയാണ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ന്യൂട്രീഷൻ എങ്ങനെയാണ് നോക്കേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളുടെയും നോളജ് ഭയങ്കര കുറവായിരിക്കും. ഇതൊക്കെ നമുക്ക് ബേസിക്കലി ജീവിക്കാനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷേ അത് ആരും നമ്മളെ പഠിപ്പിച്ചു തന്നില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്ത് അത് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നല്ലൊരു കാര്യമാണ്, ആസ് ലോങ് ആസ് നമ്മൾ നല്ല രീതിയിൽ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ ഇപ്പോൾ ആൾക്കാർ എന്താ പ്രോ ഇത് ബിസിനസ്സായോ പൈസ ചോദിക്കാനുള്ളോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ അടുത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു പ്രോപ്പറായിട്ട് ചിന്തിച്ച് നല്ല റൂട്ടിൽ കൂടെ പോകുന്ന ഒരാളാണെങ്കിൽ അയാൾ വിചാരിക്കും പൈസ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വാല്യൂ എനിക്ക് കിട്ടുകയാണെങ്കിൽ, അവരുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഒരു 3-4 months കൊണ്ട് എനിക്ക് കിട്ടുകയാണെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ അഡ്വാൻറ്റേജ് ആണ്. കാരണം പുള്ളിക്ക് 4 months കൊടുത്ത് ഈ കാര്യങ്ങൾ പഠിക്കാനായിട്ട് എനിക്ക് 1 month കൊണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സമയമാണ് നമ്മുടെ ഏറ്റവും വലിയ റിസോഴ്സ്, സമയമാണ് നമ്മുടെ ഏറ്റവും വലിയ നിധി, കാശ് കൂടുതൽ തിരിച്ചു കിട്ടുന്നത് സമയമാണ്. അപ്പം അക്കാര്യങ്ങളെല്ലാം ലിമിറ്റഡ് എമൗണ്ടിൽ പ്രോപ്പറായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ ഒരു കോഴ്സിൽ പൈസ മുടക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നമ്മൾ ഈ എഞ്ചിനീയറിംഗ് കോച്ചിങ്ങിനും ആ ട്യൂഷനും ഈ ട്യൂഷനും ഒക്കെ ആയിട്ട് എന്തോരം പൈസ മുടക്കുന്നുണ്ട്. പിന്നെ ഇത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കോഴ്സസ് മേടിക്കുന്നതുകൊണ്ട് എന്താ എനിക്ക് അതൊരു പ്രശ്നമേ ആയിട്ട് തോന്നിയിട്ടില്ല. ശരിക്കും അതെ, നമ്മൾ ഇങ്ങനെ ഒരു പേ ചെയ്ത് പഠിക്കുന്ന സമയത്ത് കുറേ കൂടി അതിന് അവർ നൽകുന്ന ഒരു സീരിയസ്നെസ് കൂടി ഇമ്പ്രൂവ് ആവുമെന്ന് തോന്നുന്നു. സോ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാൻ വിചാരിക്കുകയാണ് ബ്രോ. ബ്രോ ഇപ്പോൾ ഈ യൂട്യൂബിൻ്റെ കാര്യത്തിലാണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വീക്ക്ലി വൺസ് ആണെങ്കിലും വീക്ക്ലി 2 times ഒരിക്കലാണെങ്കിലും, അതുപോലെ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ കാര്യമാണെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള ബ്രോയുടെ ട്രെയിനിങ്ങിൻ്റെ കാര്യമാണെങ്കിലും അതെല്ലാം ബ്രോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. സോ ഇത് ഒരു ഡിസിപ്ലിൻ ലെവലിൽ നിലനിർത്താനായിട്ട് ബ്രോ പേഴ്സണലി എന്താണ് ചെയ്യുന്നത് ഈ ഒരു ഡിസിപ്ലിൻ ഈ ഒരു സ്റ്റേജിൽ മുന്നോട്ട് പോകാനായിട്ട്? എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യണമെങ്കിൽ മോട്ടിവേഷൻ ആവശ്യമാണ് ഭൂരിഭാഗം ആൾക്കാർക്കും. അപ്പോൾ ഇനീഷ്യലി നമ്മളൊരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ എനിക്കത് ചെയ്യണം ആ ഒരു നല്ല ആഗ്രഹം ഉള്ളതുകൊണ്ട് മോട്ടിവേറ്റഡ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ 1 year ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മോട്ടിവേഷൻ ലെവൽ കുറഞ്ഞു കുറഞ്ഞ് വരും. പക്ഷെ അതിനകത്ത് പ്രോഗ്രസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഡിസിപ്ലിൻഡ് ആണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ കാര്യങ്ങളാണെങ്കിലും ഞാൻ 7 days a week വർക്ക് ചെയ്യുന്നുണ്ട്, ഓഫ് എടുക്കാറില്ല. എല്ലാ ദിവസവും, അതിപ്പോൾ ഞാൻ ഈ അടുത്തൊരു ചെറിയ വെക്കേഷന് പോയിരുന്നു, അപ്പോൾ അവിടെ പോയിട്ടായാലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നതുകൊണ്ട്
ഓ എനിക്കിത് ചെയ്യണമല്ലോ എന്നുള്ളൊരു ചിന്തയല്ല, എനിക്കിത് ചെയ്യാം, ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത കൊണ്ട് നമ്മൾക്ക് ഓബിയസ്ലി ഹാപ്പിയാണ്. അതിൻ്റെ കൂടെ പക്ഷെ ചിലപ്പോൾ ഇടയ്ക്ക് എത്തുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഓവർ വർക്ക് ആവുന്നുണ്ടെന്നുള്ള ചിന്ത നമുക്ക് എല്ലാവർക്കും വരും. അതിപ്പോൾ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആർക്കായാലും അങ്ങനൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടാവും. ഓ ഞാൻ ഇപ്പോഴും ജോലിയാണ്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഫ്രൈഡേ വരെ വർക്ക് ചെയ്യുന്നുള്ളൂ, അവർ വീക്കെൻഡ്സ് അടിച്ച് വിളിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഡിസിപ്ലിൻ ഓബിയസ്ലി നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമേ അല്ല നമ്മൾ ഉദ്ദേശിച്ച ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. പിന്നെ എല്ലാവർക്കും തന്നെ ഷോർട്ട് ടേം ഗോൾസ് ഉണ്ടാകാനായിട്ട് നോക്കുക. ഇപ്പം ഇത്ര ദിവസം കൊണ്ട് ഞാൻ ഇന്നത് അച്ചീവ് ചെയ്യുന്നുള്ളൊരു ചിന്ത വെക്കാൻ നോക്കുക, എന്നിട്ട് അതിന് വർക്ക് ചെയ്യാൻ നോക്കുക. അത് ഓക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ തന്നെ ചെറുതായിട്ടൊന്ന് റിവാർഡ് ചെയ്യുക. ഇപ്പോൾ അടുത്ത 3 മാസം കൊണ്ട് എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് എത്തിക്കണമെന്ന് ഗോൾ ഉണ്ടെങ്കിൽ ആ 3 മാസം കൊണ്ട് അവിടെ എത്തിക്കാനായിട്ട് കംപ്ലീറ്റ് എഫേർട്ട് ഇടുക. എത്തിയാലും എത്തിയില്ലെങ്കിലും നമ്മൾ കംപ്ലീറ്റ് എഫേർട്ട് ഉണ്ടെന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം എവിടെയെങ്കിലും ഒന്ന് ട്രിപ്പ് പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക, സ്വന്തമായിട്ട് റിവാർഡ് ചെയ്യുക. അപ്പോൾ വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് ഒരു മോട്ടിവേഷൻ വന്നു തുടങ്ങും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ പ്രിൻസിപ്പിൾ ഉണ്ട്, അതിനെ മങ്ക് മോഡ് എന്നാണ് പറയുന്നത്, MONKMODE. അത് നമ്മുടെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒത്തിരി പേർക്ക് അറിയായിരിക്കും, പുറത്തെ യൂട്യൂബേഴ്സ് ഭയങ്കരമായിട്ട് ഫേമസ് ആക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ 21 ഡേയ്സിലേക്ക് നമ്മളൊരു ടാസ്കിലേക്ക് ശരിക്കും ഫോക്കസ് ചെയ്യും. 21 ആണ് മിനിമം എമൗണ്ട് ഓഫ് സമയം. ആ 21 ഡേയ്സ് വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഒരു സ്ഥലത്തേക്ക് മാറാതെ ഇങ്ങനെ ഇന്ന ദിവസങ്ങളിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ഡെഡിക്കേഷൻ വെച്ചിട്ട് ആ 21 ദിവസത്തേക്ക് നല്ല പോലെ ഫോക്കസ് ചെയ്യും. പിന്നെ ആ 21 അല്ലെങ്കിൽ ഒരു 2 മാസത്തിന് ശേഷം ഒരു ചെറിയ ബ്രേക്ക് എടുക്കും. ചെറിയ ബ്രേക്ക് എടുത്ത് വീണ്ടും ഒന്ന് റിജ്യൂവിനേറ്റ് ആയിട്ട് വീണ്ടും അടുത്ത മങ്ക് മോഡിൻ്റെ പ്രോട്ടോകോൾ തുടങ്ങും. അങ്ങനെ സൈക്കിൾ ചെയ്യുക. അപ്പോൾ അത് നിങ്ങളൊത്തിരി ഹെൽപ്പ് ചെയ്യുന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ഓക്കെ ബ്രോ, മനസ്സിലാവുന്നുണ്ട്. ശരിക്കും ഈ ഒരു മോങ് മോഡ് എന്നുള്ള കാര്യം ഞാനാണെങ്കിലും പേഴ്സണലി ഫോളോ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ഇത് മറ്റുള്ള ഒരുപാട് പേർക്കും നല്ലൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. സോ നമ്മളുടെ ഇന്നത്തെ ഇൻ്റർവ്യൂയുടെ വൈൻഡ് അപ്പ് സെഷൻ ഇവിടെ വന്നിരിക്കുകയാണ്. സോ എന്താണ് പറയുക, ശരിക്കും ഒരു നല്ലൊരു ബ്രദർലി ടോക്ക് ആയിട്ടാണ് ഞാനിത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ തിങ് ആയിട്ടോ അങ്ങനെ സംതിങ് ഒന്നുമില്ല. എനിക്കുള്ള കുറച്ചൊരു ഡൗട്ട്സുകൾ ഞാൻ ബ്രോഡ് എടുത്ത് ചോദിച്ചു. ബ്രോഡ് കാര്യങ്ങൾ ഒരു ഡിസ്കഷൻ എന്നുള്ള രീതിയിലായിരുന്നു ഞാനിത് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വൈബ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. സോ എനിവേ, ഇത്രയും നേരം നമുക്ക് വേണ്ടി ബ്രോയുടെ കുറേ വർക്കുകൾ, ഞാനിന്ന് വിളിച്ച സമയത്താണെങ്കിലും ബ്രോ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് ബ്രോ, പെൻഡിങ് ഉണ്ട് ബ്രോ എന്നൊക്കെ പറഞ്ഞ് പറയുകയുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അതൊക്കെ നമുക്ക് വേണ്ടി മാറ്റിവെച്ച് വർഗീസ് പോൾസൺ ബ്രോയ്ക്കും ബ്രോയുടെ ടീമിനും ഒരുപാട് താങ്ക് യു. സോ എൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ, നമ്മളുടെ ടീമിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ, സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട്. ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഫിറ്റ്നസിനെ പറ്റിയിട്ടാണെങ്കിലും ലൈഫിനെ പറ്റിയിട്ടാണെങ്കിലും ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള അഡ്വൈസസ് ആണ് ബ്രോയുടെ ഈ ഒരു ബ്രോഡ് ലേണിങ്സിൽ നിന്ന് നമുക്കാണെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. സോ എനിവേ, താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു ബ്രോ, താങ്ക് യു, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇത് എനിക്ക് ഭയങ്കര പ്ലഷറായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് ഇങ്ങനെ സംസാരിക്കാനുള്ളത്. പിന്നെ അക്ഷയിനെ കുറിച്ച്, നിങ്ങൾക്ക് ഭൂരിഭാഗം ആൾക്കാർക്ക് അക്ഷയിനെ കുറിച്ച് അങ്ങനെ വലുതായിട്ട് അറിയാൻ സാധ്യതയില്ല. ഇപ്പം അക്ഷയ്ക്ക് എന്തോ 22 എന്തോ ആയിട്ടുള്ളൂ, 22-21 എന്തോ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഈ പ്രായത്തിൽ തന്നെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് യൂട്യൂബ് ചാനൽസിൻ്റെ ചെയിൻ ഉണ്ട്. അപ്പോൾ എന്നെക്കാളൊക്കെ ഒത്തിരി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ് ഇവിടെ ഹോസ്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ രണ്ടുപേരുടെയും കണ്ടന്റ് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അത് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. സോ ഈ ഒരു ഇൻ്റർവ്യൂ സെഷൻ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുകൾ കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക, ഈ ഒരു വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായവും അറിയിക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ് ആൻഡ് വർഗീസ് പോൾസൺ. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ ബൈ ആൾ.